അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമീ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിതം ഇഹൈവ തൈർജിത സർഗോ. ക്രമേണ മനസ്സിനെ ഈ സൃഷ്ടിയിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് സാമീ സ്ഥിതം മന എവിടേക്ക് കൊണ്ടുവരണം? സമബുദ്ധിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ സാമ്യബുദ്ധി വന്നു കഴിഞ്ഞാൽ നിർദോഷം ഹി സമം ബ്രഹ്മ ആരിലേക്ക് ഉയരാം? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന, തന്നിലും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാകുന്ന ഭഗവാനിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിതം. ക്രമേണ അവരുടെ മനസ്സ് ആരിലേക്ക് എത്തും? ഭഗവാനിലേക്ക്. അപ്പം നമ്മുടെ മനസ്സ് ഈ കാമക കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ലൗകിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എങ്കിൽ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കുന്നു എങ്കിൽ, ഈശ്വരൻ പ്രീതിപ്പെടുന്നല്ല ചെയ്യുന്നത്, ഈശ്വരൻ നമ്മളോട് അപ്പോഴാണ് കോപിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ ഒരു ജീവിയെപ്പോലും നമ്മൾ ഒരു ഇന്നത്തെ കാലത്ത്, ഇപ്പോഴും അതൊന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് മുക്തമായില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കോഴിവേട്ടൊക്കെ പലയിടത്തും ഉണ്ടെന്ന്, ഇല്ലേ? തോന്നുന്നു ഇപ്പോഴും അതൊക്കെ ഉണ്ട്. എന്നാലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ, കർണാടകയിലൊക്കെ ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും ഈ ക്രൂരമായ, ഈ തരത്തിലുള്ള ആത്മീയമായ ഒരു ഒരു സംസ്കാരം. നിങ്ങൾ കൽക്കട്ടയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ ആ കാളികെട്ടിൽ ഈ എന്താണ് തരത്തിലുള്ള കാളയെ, എന്താണ് ആടിനെ വെട്ടുന്ന സംസ്കാരം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ജീവിയെ വേദനിപ്പിച്ച് ഈശ്വരൻ പ്രീതിപ്പെടുമെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ്. ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഒരു ജീവിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെയും, അത് നിങ്ങൾക്ക് തിരിച്ചു വരണം. കാരണം പ്രകൃതിയുടെ നിയമം മനസ്സ്, ഒരു കർമ്മത്തിന് പ്രതികർമ്മം അതിൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ പറയാം. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആരെയും വേദനിപ്പിക്കാത്ത ഒരാൾ, തസ്യാഹം ന പ്രണശ്യാമി സജമേന പ്രണശ്യതി, എന്നെ വേദനിപ്പിക്കാത്തവനെ ഞാനും വേദനിപ്പിക്കില്ല എന്ന്. ഇതൊക്കെ നമ്മൾ അമ്പലത്തിലും പോകണം. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, നമ്മളൊന്നും ഈ ഗുരുതികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വേറെ രീതിയിലൊന്ന് ഉപദ്രവിക്കലുണ്ട്, അല്ലേ? മുന്നിൽ നിൽക്കുന്ന ഭക്തനെ രണ്ട് കുത്തുകുത്തിയിട്ടെങ്കിലും പോകുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഉപദ്രവിക്കാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട്, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ഒരാളെ ഉപദ്രവിച്ചത് കൊണ്ടൊന്നും ഒരു ദൈവവും പ്രീതിപ്പെടാൻ പോകുന്നില്ല. ആരെ ഉപദ്രവിക്കാത്തതാണ് ഭക്തി. കാരണം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്നൊക്കെ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ, നമ്മുടെ ഉപനിഷത്തിൽ പറയുന്ന തത്വങ്ങളാണ് പറയുന്നത്. ഈശാവാസ്യമിതം സർവം, എല്ലാറ്റിലും ആര് നിറഞ്ഞിരിക്കുന്നു? ഈശ്വരൻ തന്നെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരാളെയും വേദനിപ്പിക്കേണ്ട എന്നൊക്കെ മനസ്സിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ അഭ്യസിക്കണം. അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ കാളിയെ പ്രീതിപ്പെടുത്താൻ നോക്കിയിട്ട് കാളി പ്രീതിപ്പെടുന്നതിന് പകരം നശിപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് നശിപ്പിച്ചു? കാരണം ഒരു മഹാത്മാവിനെ ദ്രോഹിക്കുന്നത് ആർക്കിഷ്ടപ്പെട്ടില്ല? ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ പ്രകടമായേ പറ്റുള്ളൂ. എന്നിട്ട് ആ മഹാത്മാവിൻ്റെ കാര്യം പറയാണ്. ദേവിയാണെങ്കിലോ ആ മഹാത്മാവിനെ നോക്കി കെട്ട കഴിച്ച് ദേവി സ്ഥലം വിട്ടു. അതേം ഒരു കൊല്ലാൻ വരുമ്പോഴും വളരെ കൂളായിട്ട് കിടക്കുന്നത്, ഒരു മനസ്സിലൊരു പരിഭ്രമമില്ലേ? ഭാഗവതം അവതരിപ്പിക്കുന്നു അവസാനം 9-ാമത്തെ അധ്യായത്തിൻ്റെ ഉപസംഹാരം ഇങ്ങനെയാണ്. ന മഹദഭിചാരതിക്രമ കാസ്നേന ആത്മനേ ഫലദീ നവാദൽ വിഷ്ണുദത്ത മഹദത്ഭുതം യത് അസംഭ്രമ സ്വശിരശ്ചേതന ആപതിതോപി. തൻ്റെ ശരീരം വീഴുമെന്നുള്ള അവസ്ഥയിൽ പോലും, ഇപ്പോൾ മുറിക്കും ഇപ്പോൾ കട്ട് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ പോലും യത് അസംഭ്രമ എന്നുണ്ടായില്ല. ആ മനസ്സ് എത്ര ഉയർന്ന മനസ്സാവില്ലേ? കത്തി കണ്ടാൽ തന്നെ നമ്മൾ ബോധം കെട്ട് വീഴും. ഒരാൾ മുന്നിൽ ഇങ്ങനെ കൊല്ലുന്നുള്ള രീതിയിൽ കത്തി വെച്ചാൽ തന്നെ പിന്നെ നമ്മൾ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. നമ്മളെ ഏറെക്കുറെ അപ്പം തന്നെ തീർന്നിട്ടുണ്ടാവും പലരുടെ കാര്യം. ഇത് കൊല്ലാൻ വേണ്ടി ഒരു കത്തി മോങ്ങി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു സംഭ്രമമില്ല. അപ്പം എത്ര ഉയർന്ന മനസ്സായിരിക്കും നോക്കൂ. ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. മനസ്സത്രയും ആ പീയൂഷമായിരിക്കുന്ന ഭഗവാനിൽ നിർലീനമായതുകൊണ്ട് നിഷ്കമ്പേ എന്തില്ല, മനസ്സിൽ യാതൊരു കമ്പനവും. ഇങ്ങനെയൊക്കെ അവസ്ഥകളുണ്ട് എന്നാണ് പറയുന്നത്. മരണത്തിൻ്റെ മുന്നിൽ പോലും നമുക്ക് തളരാതെയും പതരാതെയും ഒക്കെ ഇരിക്കാൻ പറ്റുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും
ഇറാഖ് പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വളരെ ധീരതയോടുകൂടിയിട്ട് ആ മരണത്തിൻ്റെ മുന്നിൽ, അപ്പോൾ നോക്കൂ, ഭാരതത്തിലെ എത്രയോ മഹാത്മാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞിട്ട് മരണത്തിൻ്റെ മുന്നിൽ അല്പം പോലും പതറാതെ, അത്രയും മനസ്സ് അവർക്കതൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഗീത നല്ലവണ്ണം ഉൾക്കൊണ്ടിരുന്നു എന്നൊക്കെ. അന്ന് അവർക്ക് നല്ലവണ്ണം ഈ നമ്മുടെ ഭാരതത്തിലൊരു വലിയ ഗുണം ഉണ്ടായെന്നു വെച്ചാൽ ബ്രിട്ടീഷുകാർ പലതും എതിർത്തിരുന്നെങ്കിലും ഗീത പഠിപ്പിക്കരുതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം ഗീതയുടെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ആചാര്യ വിനോബാവേ ഈ ഗീതയെ ജയിലിൽ വെച്ചിട്ട് പ്രഭാഷണങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആചാര്യ വിനോബാവേ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ജയിലിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളാണ്, ജയിൽ പ്രവചനങ്ങളാണ്. അപ്പം ജയിലിലുള്ള പുള്ളികളെയൊക്കെ, കുറ്റവാളികളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന എന്താണ് ഈ കാര്യങ്ങളാ പറഞ്ഞു. നജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ വദിതാ വാനഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സപുരുഷപ്പാത്ത കം കാതയതിഹന്തികം. ഈ ശരീരം നശിച്ചാലും ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പിന്നെ എന്തിനു നമ്മൾ തളരണം? ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ഉണർവാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ മരണത്തിൻ്റെ മുന്നിൽ പോലും തളരേണ്ടതില്ലയാണ്. ഇപ്പം നോക്കൂ, നമ്മൾ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എത്രയോ ഗീതയും ഭാഗവതമൊക്കെ ഉണ്ടായിട്ടും ചെറിയ രോഗം വന്നാൽ പോലും നമ്മൾ തളരണമെങ്കിൽ പിന്നെ മരണത്തിൻ്റെ മുന്നിൽ എങ്ങനെ തളരാണ്ടിരിക്കുക? മരണം പോലും തളർത്തില്ല എങ്കിൽ പിന്നെ രോഗം തളർത്തുമോ? നിങ്ങൾ സ്വന്തം ഒരു അനുഭവങ്ങളെ നോക്കൂ. ഈ ശരീരത്തിന് രോഗം വന്നാലും ശ്വാസത്തിന് രോഗം വരുമോ? ഈ ശരീരത്തെ വെട്ടിമുറിച്ചാലും ശ്വാസത്തെ വെട്ടിമുറിക്കാൻ പറ്റുമോ? അപ്പം ഈ ശരീരത്തെ വെട്ടിമുറിച്ചാലും ശ്വാസത്തെ വെട്ടിമുറിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിന് രോഗം വന്നാലും നാം ശ്വസിക്കുന്ന ശ്വാസ പ്രാണവായുവിന് അതില്ല, രോഗമില്ല. ഇതിൻ്റെ പ്രായം അതിനുണ്ടോ? ഉണ്ടോ? അപ്പം പിന്നെ മനസ്സിനുണ്ടാവൂ ഇതൊക്കെ. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും മനസ്സിനെ സൂക്ഷ്മമായി ഉയർത്താത്തോടത്തോളം കാലം ഈ ശരീരത്തോട് മാത്രം മുട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സ് മരണഭയമുണ്ടാക്കും, രോഗഭയമുണ്ടാക്കും, അതുപോലെ തന്നെ വാർദ്ധക്യഭയമുണ്ടാക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ശരീരബോധത്തിൽ നിന്നും മനസ്സിനെ പ്രാണവായുവിലേക്ക് കൊണ്ടുവരിക. പ്രാണവായുവിൽ നിന്നും അതിൻ്റെ ശ്രദ്ധയിൽ നിന്നും മനസ്സ് പ്രാണായാമങ്ങൾ ചെയ്തിട്ടോ മറ്റേതെങ്കിലും വഴി നാമസങ്കീർത്തനത്തിലൂടെയോ ആരിലേക്ക് കൊണ്ടുവരിക? ഭഗവാനിലേക്ക്. എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കും പരിഹാരം സാധിക്കും. ഇദ്ദേഹം പറയുന്നു, വിമുക്തദേഹാദി ആത്മഭാവ